പരാതി കൊടുക്കാൻ കോളനിയിലാണോ പോലീസ് സ്റ്റേഷനിലാണോ പോട്ടെ? ഇയാളെ പിടിച്ചത് കോളനിയിൽ നിന്നാണ്, ബഹുമാനപ്പെട്ട സാറാണ്. അപ്പൊ പിന്നെ പോലീസ് സ്റ്റേഷൻ ഇയാളെ പരാതി കൊടുത്തെന്ന് പറഞ്ഞ എന്താ ന്യായം? പൈസ വാങ്ങിച്ച് വോട്ട് പിടിക്കുന്ന ഏർപ്പാട് ഇത് ഇന്നലെ തുടങ്ങിയല്ല, ഇത് സ്ഥിരം പരിപാടിയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് പരിപാടി, ഇത് തന്നെയാണ് പരിപാടി. അടൂർ പ്രകാശിന്റെ ബിനാമിയായി ഓരോരുത്തർ വരും, കുറെ പാവപ്പെട്ടവനെ വിറ്റ് കാശാക്കാൻ. അത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്, അത് ഞങ്ങളെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്, അത് സ്ഥിരമായി ഇവിടെ നിൽക്കുന്നതന്നെ. പിന്നെ അവര് പരാതി കൊടുത്തെന്ന് പറഞ്ഞ ഇവിടെ പ്രവർത്തകരെ കണ്ടുകൊണ്ടുവന്ന് പൈസ മടിയിൽ കെട്ടി ഞാൻ മാനേജായി കൊണ്ടുപോണത് അവന്റെ സ്ഥിര കച്ചവടമാണ്. സ്ഥിരമായിട്ടുള്ള പരിപാടി അത് തന്നെ, പൈസ കൊണ്ടുവന്നത് തന്നെ, പൈസ കൊണ്ടുവന്ന് എടുപ്പിൽ വെച്ച് എടുത്തോണ്ട് പോയി ആളുകൾ. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് കോളനി കേന്ദ്രീകരിച്ച് പൈസ കൊടുക്കുക. അപ്പൊ ഞങ്ങളിത് ഒന്ന് മലപ്പുറം ഒന്ന് വെയിറ്റ് ചെയ്തു. അവിടെയാണ് രണ്ട് ബൈക്കുകളിലായിട്ട് ആദ്യം ഒരു ബാഗ് കൊണ്ടുപോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കാറില് അദ്ദേഹം വന്നിട്ട് ആ മേനി സുരേഷ് എന്ന് പറയുന്ന നയാളെ വീട്ടിൽ പോകുന്നു. അപ്പൊ പൈസ കൊടുക്കാൻ നേരത്തെ ഞങ്ങളെ സഹകളെല്ലാം കൂടി കണ്ടുപിടിച്ചു. പൈസ കൊടുക്കാൻ നിങ്ങൾ കണ്ടു? പൈസ കൊടുക്കാനാണ് പോയത്, പൈസ എടുക്കുന്നു. അപ്പൊ ബൈക്കിലുള്ള കക്ഷികൾ ഞങ്ങളെ വെട്ടിച്ച് ബാഗ് കൊണ്ട് ഓടുന്നു. ഈ ബാഗിൽ പൈസയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പൈസയാണ്, പൈസ അല്ലാതെ വേറെ തുണിയൊന്നും അല്ലല്ലോ വോട്ട് പിടിക്കാനെ. ശരിക്കും ഈ പൈസ കൊടുക്കുന്നതായിട്ട് കണ്ടു എന്നാണ്? ഞങ്ങളെ കണ്ടു, ഞങ്ങൾ കണ്ടുകൊണ്ട് ഓടി വന്നപ്പോഴത്തേക്കാണ് ഇയാളെ പൈസയും കൊണ്ട് ഞങ്ങളെ വെട്ടിച്ചിട്ട് ബൈക്കിൽ ഓടിക്കുന്നത്. അപ്പോഴാണ് ഇവര് കാറിലവിടെ വരുന്നു. രണ്ട് സഹാക്കളെ ഇദ്ദേഹത്തിന്റെ കൂടെ വന്നൊരു കറുത്ത യൂണിഫോട്ടെ കൊണ്ടുവരാണെന്ന് തോന്നുന്നു. മർദ്ദിച്ച് അവശനാക്കിയതിന് ശേഷമാണ് ഇവർ കാറും കൊണ്ട് അകത്ത് കയറിയിട്ട് മറ്റവന്റെ വീട്ടിൽ കയറി. എത്ര മണിക്കായിരുന്നു? എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇത് ആദ്യമായിട്ടല്ല, ഇത് എല്ലാ തെരഞ്ഞെടുപ്പിലും. ഇന്ന് നമുക്കിത് അറിയാം, ഈ അടൂർ പ്രകാശിന്റെ ബിനാമി എന്നുള്ള ബിജു രമേശൻ സ്ഥിരമായി ഇത്തരം പിന്നെ പണമിടപാട് നടക്കുന്ന വിവരം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിലും കണ്ടു. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പ്രവർത്തകർ ഇത് വന്ന ഉടനെ തന്നെ അവർ വന്ന കാര്യം ചോദിക്കുമ്പോൾ രമേശിന്റെ കൂടെ വന്ന ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്ന ഒരു കറുത്ത ഷർട്ടിട്ട ഒരു കൂടെ വന്ന ഒരാളും കൂടി രണ്ട് നമ്മളെ ആളുകളെ കയ്യേറ്റം ചെയ്തു. കയ്യേറ്റം ചെയ്തിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവന്ന പൈസ ഈ മേനി സുരേഷ് എന്ന് പറയണ അയാളെ കയ്യിൽ കൊടുത്തു വിടുകയും അയാൾ എടുപ്പിച്ചെരുവി കൊണ്ട് വീട്ടിൽ കൊണ്ട് ഒളിക്കുകയും ചെയ്തു. ബൈക്കിൽ പോയവര് കൊണ്ടുപോയി ഞങ്ങളെ വെട്ടിട്ട് നമ്മളെ രണ്ട് സഹകരണം ഉറപ്പായും. അതിന് വേറെ തിരക്കല്ലേ, പൈസ ഇല്ലെങ്കിൽ പിന്നെ ഈ രാത്രി ഈ പാവങ്ങളെ വീട്ടിൽ എന്തിനാ പറയണേ? ഇതുവരെയും കാലമില്ലാതെ പോലും ബിജു രമേശ് ഒരു പാർട്ടിയുടെ ആളല്ല. ഒരു സ്ഥലത്ത് യോഗം കൂടാൻ വരികയാണെങ്കിൽ ഒരു പാർട്ടിയുടെ ആൾ വരണം. ബിജു രമേശിന് ഒരു പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല, വെറും അടൂർ പ്രകാശിന്റെ ബിനാമി എന്നുള്ള ലേബൽ അല്ലാതെ ബിജു രമേശിന് ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഒരു കോളനി പോലുള്ള സ്ഥലത്ത് രാത്രി ഇദ്ദേഹം എല്ലാവരെയും വിളിച്ചുകൊണ്ട് കോളനിയിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് കള്ളും കൊടുത്ത് ബിരിയാണിയും കൊടുത്ത് ആ കാശും കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ വന്നത്? ഒരു സംശയമില്ല, നമ്മളെല്ലാം നേരിട്ട് കണ്ടതാണ്, നടന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ സഹകരണം അതിനെ പ്രതിരോധിക്കാൻ വെയിറ്റ് ചെയ്തത്.